ശ്രദ്ധിക്കുക നിങ്ങളെ. ഇനിയിപ്പോ സാധാരണ നമ്മൾ വസ്ത്രം ധരിക്കണം, പുതിയ വസ്ത്രം ഒന്നല്ല. ഇപ്പൊ സാധാരണ നമ്മള് ആങ്കർ എന്നൊക്കെ വസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ ധരിക്കുമല്ലോ, പർദ്ദ ധരിക്കും, ഡ്രസ് ധരിക്കും. അങ്ങനെ ഡ്രസ് ധരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെല്ലണം? ബിസ്മി ചെല്ലണം. അത് നമ്മളെ മറക്കരുത്. അതോടുകൂടെ വസ്ത്രം ധരിക്കുമ്പോ മറ്റൊരു ദിക്കുറോട് ചെല്ലണം. ഇത് സാധാരണ വസ്ത്രം ധരിക്കുമ്പോഴായിട്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? പുതിയ വസ്ത്രം ധരിക്കുമ്പോഴാണ്. ഇതോ ഇത് സാധാരണ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ്. ഏതാണ് നോക്കിയേ, കണ്ടോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ? മാഷാല്ലാ. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൂതനി, അപ്പോഴും ഈ ദിക്ർ ചൊല്ലണമെന്നാണ്. ഈ ദിക്ർ തന്നെയാണ്, ഈ ദിക്ർ തന്നെയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൂതനി അസ്അലുക മിനൽ ഖൈരി വഖൈരി മാ സുനി അലഹു വഅഊദു ബിക മിൻ ശരരി വശരരി മാ സുനി അലഹു. മാഷാ അല്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണമെന്നാണ് പറഞ്ഞു വരുന്നത്. പുതിയ വസ്ത്രം ും വസ്ത്രം ധരിക്കുമ്പോഴുമല്ല, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം എന്താണ്? അതിലൂടെ അല്ലാഹു നിങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് വസ്ത്രം ധരിക്കുമ്പോ ബിസ്മി ചൊല്ല, ദിക്ർ ചൊല്ല. ഇനി വസ്ത്രം മൂരുമ്പോഴോ, വസ്ത്രം മൂരുമ്പോ ഇടത് കൈ കൊണ്ട് ആദ്യം, വസ്ത്രം മൂരുമ്പോ ഇടത് കൈ കൊണ്ട് ആദ്യം, അപ്പോഴും വേണം നമ്മൾ ബിസ്മി ചൊല്ല. വിശ്വാസിയുടെ വസ്ത്രമാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. ഊരുമ്പോ ഇടത് കൈ കൊണ്ട് ഊരിയാ, എന്നിട്ടോ വസ്ത്രം മൂരി എടുത്തു വെക്കുന്ന സമയത്ത്, ഏയ് സാധാരണ നമ്മൾ എന്താ ചെയ്യാ? ചില ആളുകളൊക്കെ വസ്ത്രത്തിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോ ആരെയൊക്കെ കൂടെ എറിയണം. അങ്ങനെയല്ല, ആ വസ്ത്രം എന്ത് ചെയ്യണം? മടക്കി വെക്കുമ്പോ, മടക്കി വെക്കുമ്പോ ആ വസ്ത്രം മടക്കി വെക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ബിസ്മി ചൊല്ലണമെന്നാണ്. ആ വസ്ത്രം മടക്കി വെക്കുന്ന സമയത്ത് പോലും ബിസ്മി ചൊല്ലണം. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്ന ഒരു വിശ്വാസിയുടെ വസ്ത്രം അവൻ ഊരുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് ഊരിയിട്ട് ആ വസ്ത്രം നല്ലതുപോലെ മടക്കി വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് വേണം വസ്ത്രം മടക്കി വെക്കാൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വസ്ത്രം എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്താണല്ലോ, ഒരിക്കലും തന്നെ നിങ്ങൾ അത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസ്ത്രം ധരിക്കുമ്പോഴുള്ള മറ്റൊരു സുന്നത്താണ്, വസ്ത്രത്തിൽ ചളിയായി കഴിഞ്ഞാൽ ഉടനെ അത് വൃത്തിയാക്കുവായും നല്ലത്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ്. ചളിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ചളിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കരുത് എന്നാണ്. നമ്മളിപ്പോ പലപ്പോഴും വീട്ടിലാകുമ്പോ അത് ശ്രദ്ധിക്കൂല അല്ലേ, വീട്ടിലാകുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂല. പഴയ വസ്ത്രം അങ്ങനെയാണ്. ഈ പഴയ ചില പണിക്കാരെ കണ്ടില്ല നിങ്ങള്? ചില ഷോപ്പിലൊക്കെ ഇങ്ങനെ ജോലി എടുക്കുന്ന ചില ജോലിക്കാരുണ്ടാവും, അവർക്ക് എന്നൊരു വസ്ത്രമായിരിക്കും. കുറ്റപ്പെടുത്തല്ലേ, പക്ഷെ അത് അതിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാറി ചിന്തിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ജോലി എടുക്കുന്ന സമയത്ത് ഇപ്പൊ മില്ലിക്കട് വന്ന ആ മില്ലില് അള്ളാഹുവേ എന്ന മില്ല് തുടങ്ങിയത് 1998. അപ്പൊ 98 വാങ്ങിയ വസ്ത്രം ഉണ്ടാവും, അതെപ്പോഴും ഉണ്ടാവും. അവിടെ ഇങ്ങനെ മില്ലിൽ വന്ന പുതിയ വസ്ത്രം കഴിച്ചു വെച്ചിട്ട് ആ 98 വസ്ത്രം ഇങ്ങനെ പിടിക്കും. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല വേണ്ടത്. ഏത് ജോലിയാണെങ്കിലും ശരി, ഇപ്പൊ ഇൻഡസ്ട്രിയിലൊക്കെ ചെന്നാൽ കാണാം അവരൊക്കെ പഴയ. അപ്പൊ ഉസ്താദ് ചോദിക്കോ, അവര് ചോദിക്കും ഉസ്താദേ അവിടെയൊക്കെ ചോദിക്കും ഞങ്ങൾ പുതിയ പ്ലേറ്റ് പോവുക, അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. അത് ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ട് ഇപ്പോ ചില കടകളിലൊക്കെ ചെന്നാൽ കാണാൻ കഴിയും. ഇപ്പൊ കോഴിക്കടയിലൊക്കെ ഇപ്പൊ ശരീരത്തിലേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിക്കുമല്ലോ, അതിന്റെ രക്തം ഇങ്ങനെ ശരീരത്തിലാവുമല്ലോ. അത് കരുതിയിട്ട് ആ രക്തമായ വസ്ത്രം തന്നെ എന്നും അങ്ങനെയാവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ധരിച്ചാൽ അതിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ഒരു കോഴിക്കടക്കാരൻ, ഞാൻ ഉദാഹരണം പറയട്ടോ, ഉദാഹരണം മാത്രമാണ്, ആരും കുറ്റപ്പെടുത്തല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, ഒരു കോഴിക്കടക്കാരൻ എന്ത് ചെയ്തു, ഒരേ ഒരു വസ്ത്രമുള്ള അവൻ കോഴിക്കടയിൽ വന്ന ചിക്കൻ സ്റ്റാളിൽ വന്ന ആ വസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ. അത് കഴുകില്ല, അത് തിരുമ്പില്ല, അതിലെ രക്തം കറ നീക്കൂല. എങ്കിൽ ആ കടയിൽ ബർക്കത്തുണ്ടാകൂല, ഒരു സംശയവും വേണ്ട. ചിക്കൻ കറ നല്ല ഏത് കടയാണെങ്കിലും ശരി, വൃത്തിയാക്കാത്ത വസ്ത്രം ധരിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിൽ ബർക്കത്തുണ്ടാകൂല എന്നാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ലല്ലോ, വൃത്തിയാക്കണമെന്ന്.